വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ കണ്ടുവരുന്ന പലതരത്തിലുള്ള സസ്യങ്ങളുണ്ട്, അവയുടെ ഔഷധ ഗുണങ്ങളെ കുറിച്ചൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. മിക്കവർക്ക് ഇതിനെ കുറിച്ച് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, എന്നാലും അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പൊ എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമുക്കപ്പോ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ആര്യവേപ്പിന്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ആര്യവേപ്പിന്റെ ഇലയും മഞ്ഞളും വെള്ളം ചേർത്ത് അരച്ച് പുരട്ടിയാൽ ചൊറി, ചിരങ്ങ് എന്നിവയ്ക്ക് ശമനം കിട്ടും. വാദത്തിന് വേപ്പെണ്ണ ഉത്തമ ഔഷധമാണ്. ആര്യവേപ്പിലയും മഞ്ഞളും ഒന്നിച്ചരച്ച് മുറിവ്, നീര്, ചതവ് എന്നിവയുള്ള ഭാഗങ്ങളിൽ പുരട്ടുന്നത് മുറിവുണങ്ങാനും വിഷം നശിക്കാനും ഫലപ്രദമാണ്. തുല്യളവിൽ വേപ്പിലയും മഞ്ഞളും ചേർത്തരച്ച് വളങ്ങടിയുള്ള ഭാഗത്ത് പുരട്ടുന്നത് ഫലപ്രദമാണ്. വേപ്പില ഉണക്കി പൊടിച്ച് ഒരു ഗ്ലാസ് പാലിനൊപ്പം ഒരു നുള്ളു വീതം 7 ദിവസം തുടർച്ചയായി കഴിച്ചാൽ വോംസിന്റെ പ്രോബ്ലംസ് ഇല്ലാതാവും. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മഞ്ഞളിന്റെ ഔഷധ ഗുണങ്ങളെ കുറിച്ചാണ്. പച്ചമഞ്ഞൾ വേപ്പെണ്ണ ചേർത്ത് അരച്ച് പുരട്ടുന്നത് കുഴിനഖത്തിന് നല്ലതാണ്. പൂച്ച കടിച്ചാൽ മഞ്ഞളും വേപ്പിലയും സമമായി എടുത്ത് അരച്ചിടുക. പച്ചമഞ്ഞൾ വേപ്പെണ്ണയിൽ അരച്ച് മുഖത്ത് തേച്ച് 2 മണിക്കൂറിന് ശേഷം കഴുകി കളയുന്നത് മൂലം മുഖക്കുരു മാറും. പച്ചമഞ്ഞൾ അരച്ച് മുഖത്ത് തേച്ച് അല്പസമയത്തിന് ശേഷം കഴുകി കളയുക. മുഖസൗന്ദര്യം വർദ്ധിക്കും. അടുത്തതായിട്ട് മൈലാഞ്ചിയുടെ ഔഷധ ഗുണങ്ങളെ കുറിച്ച് നോക്കാം. മൈലാഞ്ചിയിലിട്ട് കാച്ചിയ എണ്ണ പതിവായി തേച്ച് കുളിക്കുന്നത് തലമുടി തഴച്ചു വളരാൻ സഹായിക്കും. മൈലാഞ്ചി കഷായം, മൈലാഞ്ചിയുടെ തളിരില പിഴിഞ്ഞ നീര് ഇവ മഞ്ഞപ്പിത്തത്തിന് നല്ലതാണ്. മൈലാഞ്ചിയില അരച്ചു പുരട്ടുന്നത് കുഴിനകം, വളങ്കടി ഇവയ്ക്ക് നല്ലതാണ്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ജാതിക്കയുടെ ഔഷധ ഗുണങ്ങളെ കുറിച്ചാണ്. തലവേദന, സന്ധിവേദന എന്നിവയ്ക്ക് ജാതിക്കുരു അരച്ചു പുരട്ടുന്നത് മൂലം ശമനമുണ്ടാക്കും. ജാതിപത്രി, ജാതിക്കുരു എന്നിവ ചേർത്ത് വെള്ളം തിളപ്പിച്ച് കുടിക്കുക. കോളറയ്ക്ക് ശമനമുണ്ടാക്കും. മോണയിൽ നിന്നും രക്തം വീഴുന്നത് തടയാൻ ഇന്ദുപ്പ്, ജാതിക്ക എന്നിവ ഒന്നിച്ച് പൊടിച്ച് പല്ല് തേക്കുക. ജാതിക്ക തേനിൽ അരച്ച് 4 മില്ലിഗ്രാം വീതം 3 നേരം സേവിച്ചാൽ ദഹനക്കേട്, വയറുപെരുക്കം, വയറുവേദന എന്നിവ ശമിക്കും. അടുത്തതായിട്ട് മാവിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. പല്ലുകൾക്ക് നല്ല തിളക്കം ലഭിക്കാൻ പഴുത്ത മാവില കൊണ്ട് പല്ല് തേക്കുന്നത് നല്ലതാണ്. നന്നായി പഴുത്ത മാമ്പഴം നിത്യേന കഴിക്കുന്നത് മൂലം കോൺസ്റ്റിപ്പേഷൻ, വിളർച്ച, ക്ഷീണം, കരൾവീക്കം എന്നിവ ശമിക്കുന്നു. വേപ്പിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. 10 കറിവേപ്പില 1 ഗ്ലാസ് മോരിൽ അരച്ചു കലക്കി രാത്രി ആഹാരത്തിന് ശേഷം കുടിക്കുന്നത് ദഹനക്കേടിന് ഉത്തമമാണ്. പൂച്ച കടിച്ചാൽ വേപ്പിലയും പച്ചമഞ്ഞളും തുല്യളവിലെടുത്ത് അരച്ച് പുരട്ടുക. കാല് വിണ്ട് കീറുന്നതിന് കറിവേപ്പിലയും പച്ചമഞ്ഞളും ചേർത്തരച്ച് പുരട്ടുക. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് തുളസിയുടെ ഔഷധ ഗുണങ്ങളെ കുറിച്ചാണ്. തുളസിയില നീര് മുഖത്ത് പുരട്ടി 30 മിനിറ്റ് ശേഷം കഴുകി കളയുക. ഇത് പതിവായി തുടർന്നാൽ മുഖക്കുരു ശമിക്കും. 1 സ്പൂൺ തുളസി നീരിൽ 1 കഷ്ണം മഞ്ഞൾ അരച്ചു ചേർത്ത് 2 നേരം പുരട്ടുന്നത് ചിലന്തി വിഷത്തിന് ഉത്തമമാണ്. 1 സ്പൂൺ തുളസിയില നീര്, 1 സ്പൂൺ ഇഞ്ചി നീര്, 1 സ്പൂൺ തേൻ എന്നിവ ചേർത്തിളക്കി 3 നേരം സേവിച്ചാൽ കഫക്കെട്ടിന് ശമനമുണ്ടാകും. തുളസിയില നീര്, ഉള്ളിനീര്, തേൻ എന്നിവ 1 സ്പൂൺ വീതം ചേർത്തിളക്കി 3 നേരം സേവിക്കുക. ജലദോഷം ശമിക്കും. ഇനി നമുക്ക് ചെറുനാരകത്തിന്റെ ഔഷധ ഗുണങ്ങളെ കുറിച്ച് നോക്കാം. തേളിന്റെ കുത്തേറ്റാൽ തുളസിയില അരച്ച് നാരങ്ങാ നീരിൽ ചാലിച്ച് കുത്തേറ്റ ഭാഗത്ത് പുരട്ടുക. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നാരങ്ങാ നീര് മുഖത്ത് പുരട്ടുന്നത് മുഖക്കുരു ശമിക്കാൻ നല്ലതാണ്. 1 ചെറുനാരങ്ങ 2 ആയി മുറിച്ചതിൽ 1 നീരും 2 സ്പൂൺ തേനും ചേർത്ത് 2 മണിക്കൂർ ഇടവിട്ട് കഴിക്കുന്നത് ചുമയ്ക്ക് വളരെ പ്രയോജനകരമാണ്. പല്ലു തേച്ചതിന് ശേഷം നാരങ്ങാവെള്ളം കുടിക്കുന്നതും കവിൾ കൊള്ളുന്നതും മോണരോഗത്തിനും വായനാറ്റത്തിനും മോചനം നൽകും.